പ്രൈസ് ലോർഡ്. കാനാവിലെ കല്യാണ വീട്ടിലെ വീഞ്ഞു തീർന്നുപോയി. മറിയ അഭിഷേകത്തിൻ്റെ അകത്ത് ഇടപെട്ടു. മറിയ യേശുവിനോട് വന്ന് പറഞ്ഞു, കർത്താവ് ഇവിടുത്തെ വീഞ്ഞ് തീർന്നുപോയി. കർത്താവ് പറഞ്ഞു, അതിന് എൻ്റെ നാഴി ഇതുവരെ വന്നിട്ടില്ല. മറിയ പിന്നെ ഒന്നും വേണ്ടിയില്ല. അല്ല, എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ മറിയ ഇടയ്ക്ക് എന്ന് ചല്ല? അല്ല കർത്താവ്, മുമ്പേ ആ പറഞ്ഞ കാര്യം ഏതാ? അല്ല, വീഞ്ഞിൻ്റെ കാര്യമേ, സമയം ഇപ്പം ഇത്രയായില്ലേ? ഇടയ്ക്ക് എന്ന് ചോദിച്ചോ? ഇല്ല. എന്താ കാര്യം? മറിയയ്ക്ക് ഒരു കാര്യം അറിയാം, കർത്താവ് അതതിൻ്റെ സമയത്ത് എല്ലാം ഭംഗിയായി ചെയ്യുന്ന ദൈവമാണ്. നമുക്കിത് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ടെൻഷൻ മുഴുവൻ അടിക്കുന്നത്. കർത്താവ് എത്ര നാളായിട്ട് പ്രാർത്ഥിക്കുക, ഇതുവരെ ഒരു ദൈവപ്രവൃത്തി കാണുന്നില്ലല്ലോ. വർഷങ്ങളായില്ലേ പ്രാർത്ഥന തുടങ്ങിയിട്ട്, എന്താ കർത്താവ് പ്രവർത്തിക്കാത്തത്? ഇങ്ങനെ പലരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിനെല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അബ്രഹാം രാവിലെ മകനെയും കൊണ്ട് യാഗം കഴിക്കാൻ പോകുന്ന സമയം, കോടാലി എടുത്ത് വിറക് വെട്ടിക്കീറുമ്പോഴൊന്നും ദൈവം ചാടി എഴുന്നേറ്റ് ഒന്നും പറഞ്ഞില്ല. പറഞ്ഞോ? ഇല്ല. 3 ദിവസത്തെ വഴിദൂരം യാത്ര ചെയ്തു. എന്തെങ്കിലും സംസാരിച്ചോ? ഒന്നും സംസാരിച്ചില്ല. പക്ഷേ യാഗപീഠത്തെങ്കിൽ കുഞ്ഞിനെ എടുത്തു കിടത്തി. അബ്രഹാമിൻ്റെ കയ്യിലിരിക്കുന്ന കത്തി അന്തരീക്ഷത്തിലേക്കൊന്ന് ഉയർന്നപ്പോൾ ദൈവം ചാടി എഴുന്നേറ്റു. യഹോവയുടെ ദൂതൻ എഴുന്നേറ്റ് ഇപ്രകാരം പറഞ്ഞു, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, നീ തല ഉയർത്തി നോക്ക്, അവിടെ ഒരാട്ടുകൊറ്റനെ കാണാം. അപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ, ദൈവം നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്താൻ ദൈവത്തിന് ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവം നമ്മളെ കൈവിടത്തില്ല. നിരാശരാകരുത്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്നും വിശ്വസ്തനാണ്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് നമ്മളെ എവരെയും അനുഗ്രഹിക്കും.